ഈ വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണയോടെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹിസ്ബുല്ല തലവൻ അതുപോലെ ഹമാസുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയുള്ളതാണ് അമൃത ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരിക്കുന്നത് ഹമാസിന്റെ ഡെപ്യൂട്ടി മേധാവിയും അതേപോലെ ഇസ്ലാമിക് ജഹാദിന്റെ മറ്റൊരു നേതാവുമാണ് ഈ ഹമാസ് നേതാവ് സലേഹ് അൽ അറൌറിയും ഇസ്ലാമിക് ജഹാദിന്റെ ചീഫായ തലവനായ സിയാദ് അൽ നഖാലയുമാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഹിസ്ബുല്ല തലവൻ ഹസ്സൻ നെസ്റുലയുമായി നടത്തിയിരിക്കുന്നത് മേഖലയിൽ വലിയ സ്വാധീനമുള്ള സായുധ സംഘമാണ് ഹിസ്ബുല ഈ ഹിസ്ബുല്ലയും ഹമാസും അതേപോലെ ജിഹാദും ഒരുമിക്കുന്ന സമയത്ത് അത് ഇസ്രായേലിന് വലിയ തോതിലുള്ള തലവേദന ഉയർത്തും എന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് ഈ മേഖലയിലെ സൈനിക സാന്നിധ്യവും ഇസ്രായേലിന്റെ ഇടപെടലും അടക്കം കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല തലവന്മാർ ഹിസ്ബുല്ല നേതാക്കൾ വിലയിരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു മേഖലയിൽ സിറിയയിലേക്ക് ഇന്ന് വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് നമ്മൾ കണ്ടു സിറിയലും സമാനമായി ഈ ഹിസ്ബുല്ലക്ക് സമാനമായി ായ ഒരു സംഘമുണ്ട് ഉണ്ട് നേരത്തെ ഐ എസിനെതിരെ പ്രദേശത്ത് സിറിയയിൽ ശക്തമായിരുന്ന ഐ എസിനെതിരെ ഒരുമിച്ച് നിന്ന വലിയൊരു വിഭാഗം ഐ എസ് ഇതര വിഭാഗം ഇപ്പോഴും അവര് സായുധ സേനയായി തുടരുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ സായുധ സേനകളുടെ ഒരു സ്വാധീനം ഈ ഇസ്രായേലിന് ചുറ്റുമുണ്ട് അവർക്ക് ഇസ്ര ഇറാന്റെ പിന്തുണയുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഘങ്ങൾ ഒരുമിച്ച് വരുന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാകും അമൃത